ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നിങ്ങൾ കാണുന്നൊരു കാഴ്ച എന്താ വെച്ചാല്, നമ്മള് ഇൻകുബേറ്ററിൽ മുട്ട വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇൻകുബേറ്റർ എടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് വെയിലത്താണ് കേട്ടോ. അതായത് ഇന്നിപ്പോ ഇവിടെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഇന്നലെ മെസ്സേജ് വന്നിരുന്നു. അപ്പൊ നമ്മൾ ഒരു പരീക്ഷണമാണ്, കാരണം ഇന്ന് നമ്മൾ വിരിയേണ്ട ദിവസമാണ്, മുട്ട വിരിയേണ്ട ദിവസമായതുകൊണ്ട് ഇത് വിരിഞ്ഞ് കിട്ടാൻ അപ്പൊ എന്താണ് മാർഗം എന്ന് നമ്മൾ അന്വേഷിച്ചല്ല, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ വെയിലിന്റെ ടെമ്പറേച്ചർ, ഇപ്പോൾ പാലക്കാട് അല്ലെങ്കിൽ ഈ ഏരിയയിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37-38 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ആ വെയിലത്ത് വെച്ചിട്ട് നമുക്ക് മുട്ട വിരിയിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചെറിയ ടെസ്റ്റ് നടത്താണ്. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, നമ്മുടെ അടുത്ത് കറണ്ടിനെ ആശ്രയിച്ച് മാത്രമാണ് വിരിയിക്കാറുള്ളത്, അല്ലെങ്കിൽ പിന്നെ കനലും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. അപ്പൊ നമ്മളിത് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നോക്കാം സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ കാണാറുണ്ട് മുട്ട പൊട്ടി, എല്ലാ മുട്ടകളും ഇങ്ങനെ കൊത്തുകൊണ്ടിട്ട് ഇരിക്കുക. അപ്പൊ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ച് വെള്ളം പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തുണിയുണ്ട്, നമ്മളത് മൂടിക്കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഒരു പഴയ തുണി വെച്ച് മുകളിൽ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം മുട്ട വിരിയേണ്ട അതേ ടെമ്പറേച്ചർ തന്നെയാണ് ഇവിടെ അന്തരീക്ഷ ഊഷ്മാവിനുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. നമ്മളിത് ഈ ഫോണിൽ കാണുന്ന ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് കേട്ടോ ടെമ്പറേച്ചർ കണക്കാക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്, പ്ലേ സ്റ്റോറിൽ നമ്മൾ ഡൌൺലോഡ് ചെയ്തതാണ്. ഇതിനകത്ത് 100 എന്ന് കാണിക്കുന്നത് ഫാരൻഹീറ്റ് ആണ്, അതിന് താഴെ 38 സെൽഷ്യസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിഗ്രി സെൽഷ്യസ്, അതായത് 37.5 നമുക്ക് മുട്ട വിരിയാനായിട്ട് വേണ്ട ടെമ്പറേച്ചർ. അപ്പോ ഈ ഫോണിലത്തെ ഈ ആപ്ലിക്കേഷൻ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചൂട് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ മുട്ട വെയിലത്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ വെള്ളം എടുത്തിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഊഷ്മാവ് വന്ന് അതിന്റെ ഹ്യൂമിഡിറ്റി കറക്റ്റ് ആവാൻ വേണ്ടിട്ട്. ഇപ്പൊ നമ്മൾ അതിനുള്ള കോഴിക്കുഞ്ഞിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതെ കണ്ടാ, ഈ ഒരു മുട്ട വിരിയാറായിട്ടുണ്ട്. അതാണ് കോഴിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ കോഴിക്കുഞ്ഞിന്റെ കരച്ചില് കുറച്ച് അധികമായപ്പോ ഒന്നുകൂടെ വന്ന് നോക്കിയതാണ്. നോക്കിയ സമയത്ത് ഇത് മുട്ട വിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ കോഴിക്കുഞ്ഞ് ഇതേ വിരിഞ്ഞ് ഇവിടെ ആ മൂലയിൽ പോയിരിക്കുകയാണ് കേട്ടോ. അതെ, വിരിഞ്ഞിട്ട് അധിക സമയം ആയിട്ടില്ല. നോക്കി ഈ മുട്ടത്തോട് ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം കൊത്തുകൊണ്ടതൊക്കെ ഇപ്പൊ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പൊട്ടിയെ വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എന്തിനാണ് ഇപ്പൊ നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ചതെന്നൊക്കെ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് 1 ദിവസം മുതൽ 21 ദിവസം വരെ വെയിലത്ത് വെച്ച് വിരിയിപ്പിക്കുക എന്നുള്ളതല്ല, ഇന്ന് നമുക്ക് വിരിയേണ്ട സമയമായി. 21 ദിവസം ഉണ്ടോ കറക്റ്റ്? ഇന്ന് നാളെയാണ് ശരിക്കും 21 ദിവസമാവ്. പക്ഷെ 20 ദിവസമൊക്കെ ആകുമ്പോഴേക്കും വിരിയും, 21 ദിവസം ആകുമ്പോഴേക്കും മുഴുവൻ വിരിയും, അങ്ങനെയാണ് കണക്ക്. അപ്പൊ നമ്മള് ആ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെയിലത്ത് വെച്ചത്. നേരെ മറിച്ചത് കറണ്ട് ഇല്ലാതെ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിരിയില്ല. കാരണം രാവിലെ 9 മണിക്ക് പോയ കറണ്ട് വരുന്നത് വൈകിട്ട് 6:30 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുവരെ നമ്മൾ കറണ്ട് ഇല്ലാതെ അടച്ചു വെച്ചാലും വിരിയുന്നതിന്റെ പെർസെന്റേജ് വളരെ കുറവായിരിക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടോ. അല്ലാത്ത സമയത്ത് നമ്മൾ കനലൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതിന് വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 5 മണി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ KSEB വിളിച്ചു ചോദിച്ചപ്പോൾ 1/2 മണിക്കൂറിനുള്ളിൽ കറണ്ട് വരുന്നാണ് പറഞ്ഞത്. അതായത് 5:30 ആകുമ്പോ കറണ്ട് വരുമെന്ന് പറഞ്ഞു. നമ്മൾ പുറത്ത് വെച്ച സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ വെയില് കമ്മിയായിട്ടുണ്ട്, ചൂടിന്റെ ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചർ ഒന്ന് ഡൗൺ ആയി വന്നിട്ടുണ്ട്. പക്ഷെ മുട്ടയ്ക്ക് മുട്ടയിൽ തൊട്ട് നോക്കുമ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിലുള്ള മുട്ടയുടെ അതേ ചൂടൊക്കെ തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മളിതിപ്പോ ഇനി അകത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും മുട്ടകളുടെ കൊത്തുകൊള്ളുന്നൊക്കെ ചെറിയ കൂടുതൽ പൊട്ടലുകളൊക്കെ വന്നിട്ടുണ്ട് പലതിനും. പിന്നെ വേറൊരു കാര്യം, ഇതിൽ എത്ര എണ്ണം വിരിയും എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു രൂപവുമില്ല. പിന്നെ നമ്മളിതിങ്ങനെ വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നാളെ പോയിട്ട് അങ്ങനെ ചെയ്യരുത്.
കാരണം എന്താ വെച്ചാൽ ഇത് പാലക്കാട് ജില്ലയിൽ ഞങ്ങളുടെ ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയില് നല്ല ചൂടാണ് ഇപ്പോ, ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള 37-38 ഡിഗ്രി ചൂട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ നിങ്ങള് നിങ്ങളുടെ സ്ഥലത്ത് ചൂട് കുറവുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുവച്ചാൽ ചിലപ്പോ പരിപാടികൾ നടന്നോളന്നില്ല. അപ്പോ ഇത് ഇങ്ങനെ അവസാനത്തെ ദിവസം ആയതുകൊണ്ടൊക്കെയാണ് കേട്ടോ, 20-ാമത്തെ ദിവസം ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്തത്. അപ്പോ ഇത് കണ്ടിട്ട് ഇങ്ങനെ നാളെ മുതൽ ആദ്യം മുതൽ തന്നെ 1-ാമത്തെ ദിവസം മുതൽ 21 ദിവസം വരെ വെയിലത്ത് വെച്ചിട്ട് മുട്ട വിരിയിപ്പിക്കാന്നുള്ള രീതിയിലൊന്നും ആരും ഇറങ്ങി പുറപ്പെടരുത് കേട്ടോ. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും അതാണ് പറയുന്നത്, നമ്മുടെ ആദ്യം വിരിഞ്ഞ കുഞ്ഞ് നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഉഷാറാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.